ഇടുക്കി ചെങ്കുളം റിസർവ് കരട് വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയത് വലതു മുന്നണികൾ മുമ്പോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയും വൺ ഇന്ത്യ വൺ പെൻഷനും രംഗത്ത്. ചെങ്കുളം റിസർവിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരം രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസും OIOP വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിൽ ഭൂപ്രശ്നങ്ങളടക്കം ഉയർത്തിക്കാട്ടി കർഷകർ സ്വയം സംഘടിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ടുതന്നെ സമാനമായ വിഷയങ്ങൾ സജീവമായി ഏറ്റെടുത്ത ഇടതു വലതു മുന്നണികൾ പ്രക്ഷോഭ രംഗത്താണ്. ചെങ്കുളം റിസർവ് എന്ന പേരിൽ കരട് വിജ്ഞാപനം ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലും UDF തനിച്ചും LDF സർവകക്ഷി യോഗം ചേർന്നും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ വിമർശിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയും വൺ ഇന്ത്യ വൺ പെൻഷനും രംഗത്തെത്തിയിരിക്കുന്നത്. കർഷകരെ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു തീരുമാനം, ജനങ്ങളെ ഭയങ്കരമായി ദ്രോഹിക്കുന്ന ഈ നടപടി സർക്കാർ എടുത്തിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇവർ നടത്തുന്നതെന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. UDFനുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു സമയം ഒരു അവിടെ ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുക, അവിടെ ഒരു സമരമുഖത്തേക്ക് കൊണ്ടുവരിക, അതിനുശേഷം LDF വീണ്ടും ഒരു പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജേനെ CPMന്റെ നേതൃത്വത്തിൽ അല്ലെ CPIയുടെ നേതൃത്വത്തിൽ ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം സംഘടിപ്പിക്കുക, അതൊക്കെ വെച്ച് കാണുമ്പോൾ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു രാഷ്ട്രീയം മുതലെടുപ്പ് മാത്രമാണെന്നുള്ളതാണ്. ജില്ലയിലെ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നതിന് പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇത്തരം സമരങ്ങൾക്കെതിരെ ജില്ലയിലാകെ ജനങ്ങളെ അണിനിരത്തി പ്രചാരണവും പ്രതിഷേധവും ശക്തിപ്പെടുത്തുവാനാണ് ഇവരുടെയും നീക്കം. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.